വെൽക്കം ടു ബേത്ത ഇസ്രായേൽ. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇസ്രായേലിലേക്ക് കുടിയേറി കഴിഞ്ഞു. അതിന് പറയുന്ന പേര് ഡാബോ. കാപ്പി കുരുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി മുടിയ കാണുമ്പോ ഒരു പ്രത്യേക സ്വന്തം. മഞ്ഞൾ കണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ട്. കാപ്പിയുടെ മരം, സ്ട്രോബെറി, സ്ട്രോബെറി മണ്ണുകൊണ്ട്, മണ്ണുകൊണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ടയർ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഞ്ചോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ കിരിയത്ത് ഗാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ ബേത്ത ഹൗസ്, അതായത് ഹൗസ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് എത്യോപ്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വില്ലേജാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ബേത്ത ഇസ്രായേൽ വില്ലേജ്. അവരുടെ കൾച്ചറിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിൽ പോകുന്ന ഈ ആളുകളെല്ലാം ഉണ്ട്. എല്ലാം പ്രായമുള്ളവരാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. നമ്മളിങ്ങനെ വന്നു ഉണ്ടോ. അവിടെ ഇപ്പോൾ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അത് എത്യോപ്യനാണ്, കണ്ടാൽ അറിയാം. എത്യോപ്യയിൽ അവർക്കുണ്ടായിരുന്ന അതേ രീതിയിലാണ് ഇവിടെ വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അടുപ്പാണ്. ഇതൊക്കെ അവരുടെ വീടുകളും മറ്റും നിർമ്മിച്ചിരിക്കുന്നതാണ്. നമുക്ക് വഴിയെ അതിനകത്ത് കയറി കാണാം. ഈ കാണുന്നതൊക്കെ അവരുടെ കൃഷിസ്ഥലങ്ങളാണ്. എല്ലാം ഓർഗാനിക്കായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അവർ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അവർ വിഷമോ അങ്ങനത്തെ ഒന്നും അടിക്കാറും ഇല്ല, വളം ഇട്ട് കൊടുക്കാറും ഇല്ല. കൈകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്, അല്ലാണ്ട് മെഷീൻസ് ഉപയോഗിച്ചൊന്നും ജോലി ചെയ്യാറുമില്ല. കൊറോണയുടെ സമയത്ത് അവർ പച്ചക്കറികളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ധാരാളം ആളുകൾ എല്ലാ വർഷവും ഇതുപോലെ ഇസ്രായേലിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ഈ എത്യോപ്യൻസിൻ്റെ കൾച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. കൊറോണയ്ക്ക് മുൻപ് നെത്യവോത്ത്, അഷ്കലോൺ, കിരിയത്ത് മലാക്കി, റംലെ, നെത്താനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത്, അതായത് നമ്മൾ നിൽക്കുന്ന കിരിയത്ത് ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ആധുനിക എത്യോപ്യയിലെ അംഹാര, തിഗ്രെ പ്രവിശ്യകൾ അടങ്ങുന്ന ഭൂപ്രദേശത്ത് പുരാതന കാലം മുതൽ ജീവിച്ചിരുന്ന യഹൂദ സമൂഹങ്ങളെ പറയുന്ന പേരാണ് ബേത്ത ഇസ്രായേൽ. ഇസ്രായേൽ ഭവനം, അതായത് ഹൗസ് ഓഫ് ഇസ്രായേൽ എന്നാണ് ഈ പേരിനർത്ഥം. ഉത്തരാഫ്രിക്കയിലെ അസ്കം സാമ്രാജ്യത്തിലും എത്യോപ്യൻ സാമ്രാജ്യത്തിലും ജീവിച്ചിരുന്ന ഇവരെ എത്യോപ്യൻ യഹൂദർ എന്നും അറിയപ്പെടുന്നു. എത്യോപ്യയുടെ വടക്കും വടക്കു പടിഞ്ഞാറുമായി വിശാലമായൊരു പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന 500 ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ ജനതകൾക്കിടയിൽ ഒരു ന്യൂനപക്ഷ സമൂഹമായിരുന്നു ഇവർ. യഹൂദരും യഹൂദ പൈതൃകം അവകാശപ്പെടുന്നവരുമായ വിദേശികൾക്കും അവരുടെ കുടുംബത്തിനും ഇസ്രായേലിൽ കുടിയേറ്റാവകാശവും പൗരത്വവും അനുവദിക്കുന്ന ആധുനിക ഇസ്രായേലിൻ്റെ മടങ്ങിവരൽ നിയമം, അതായത് ലോ ഓഫ് റിട്ടേൺ അനുസരിച്ച് 120,000 വരുന്ന ഈ സമൂഹം മിക്കവാറും ഇസ്രായേലിലേക്ക് കുടിയേറി കഴിഞ്ഞു. 1984 കഠിനമായ ക്ഷാമവും 1991 ആഭ്യന്തര യുദ്ധവും എത്യോപ്യയിൽ ഉണ്ടായപ്പോൾ യഹൂദരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനായി ഓപ്പറേഷൻ മോശ, ഓപ്പറേഷൻ സോളമൻ എന്നീ പേരുകളിൽ ഇസ്രായേൽ വലിയ രക്ഷാദൗത്യങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷവും എത്യോപ്യയിൽ അവശേഷിച്ച യഹൂദരുടെ കുടിയേറ്റം ഇപ്പോഴും തുടരുന്നു. ഈ കഴിഞ്ഞ June 3 ഏകദേശം 180 എത്യോപ്യൻ യഹൂദർ ഇസ്രായേലിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇസ്രായേലിലുള്ള ബേത്ത ഇസ്രായേലിൽ 81,000 ആൾക്കാർ എത്യോപ്യയിൽ നിന്നും കുടിയേറിയവരും ഏകദേശം 39,000 ആളുകൾ ഇസ്രായേലിൽ ജനിച്ച അവരുടെ സന്തതികളുമാണ്. ഇസ്രായേലിലെ സോളമൻ രാജാവിന് ഷീബ രാജ്ഞിയിൽ പിറന്ന മകൻ മെനേലിക്കിനൊപ്പം എത്യോപ്യയിൽ എത്തിയവരുടെ പിൻതലമുറക്കാരാണ് സാധാരണ എത്യോപ്യക്കാർ എന്ന് അവകാശപ്പെടുന്ന രാജാക്കന്മാരുടെ മഹത്വ ചരിത്രം, അതായത് എത്യോപ്യൻ ഭാഷയിൽ ഖെബ്ര നെഗാസ്ത് എന്ന എത്യോപ്യൻ രചന അനുസരിച്ച് ക്രിസ്തുവിന് മുൻപ് ഇസ്രായേൽ രാഷ്ട്രം ശിഥിലമായപ്പോൾ അറേബ്യൻ തീരത്ത് കൂടെ തെക്കോട്ട് പാലായനം ചെയ്തവരുടെ പിൻഗാമികളാണ് ഈ ബേത്ത ഇസ്രായേലിയർ. എന്നാൽ ബേത്ത ഇസ്രായേലിയർ എല്ലാവരും തന്നെ ഈ ഉൽപ്പത്തി ചരിത്രത്തെ തള്ളിക്കളയുന്നു. 9 സോളമൻ്റെ മകൻ റഹബോവാമും നബാത്തിൻ്റെ മകൻ ജെറോബോവാമും തമ്മിലുണ്ടായ ആഭ്യന്തര കലഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ അഭയം തേടിയ ഇസ്രായേലിലെ ദാൻ ഗോത്രത്തിൻ്റെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് അവരുടെ വാദം. ഈജിപ്തിൽ നിന്നും നൈൽ നദിയിലൂടെ തെക്കോട്ട് സഞ്ചരിച്ച് തങ്ങളുടെ പൂർവികർ എത്യോപ്യയിൽ എത്തിയെന്ന് അവർ വിശ്വസിക്കുന്നു. പുരാതന ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലെ ടോളമി 1 രാജാവ് യുദ്ധ തടവുകാരനായി കൊണ്ടുവന്ന് സുഡാൻ്റെ അതിർത്തിയിലുള്ള നൂബിയ പ്രദേശത്ത് കുടിയിരുത്തിയ ഇസ്രായേൽക്കാരുമായി ബന്ധപ്പെടുത്തിയും ഈ സമൂഹത്തിൻ്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്നവരുണ്ട്.
ഇത് നമ്മുടെ ഗൈഡാണ്. അവരുടെ പേര് ഗ്യൂല ഹദറായി എന്നാണ്. അവർ നമുക്ക് എത്യോപ്യൻസിൻ്റെ ട്രഡീഷനെ എല്ലാം പറ്റി ക്ലാസ് എടുത്തു തരും ആദ്യമേ. ഇപ്പോൾ അവർ പറയുന്നത് എത്യോപ്യൻ കോഫിയെ പറ്റിയാണ്. അത് നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള പോലെ തന്നെ കാപ്പിക്കുരുവാണ്. അത് ചൂടാക്കി പൊടിച്ചാണ് അവരത് ഉപയോഗിക്കുന്നത്. ഒരു 20-30 മിനിറ്റ് ആ കാപ്പിപ്പൊടി വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തതിന് ശേഷമാണ് കാപ്പി ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 3 പ്രാവശ്യം മിനിമം അവർ ആ കാപ്പി ഉണ്ടാക്കി കുടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ അവർ കാണിക്കുന്നത് ബ്രെഡൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സാണ്. അതിന് പറയുന്ന പേര് ഡാബോ എന്നാണ്. അതായത് ഷബാത്തിന് ബ്രെഡ് മുറിച്ച് കഴിക്കാൻ വേണ്ടി അത് ആ ബോക്സിനുള്ളിലാണ് സൂക്ഷിക്കുക. വീട്ടിലെ മുതിർന്ന ആണുങ്ങൾ ആരാണോ അവരാണ് ആ ബ്രെഡ് മുറിക്കുക. പിന്നെ വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് കാപ്പി ഉണ്ടാക്കുന്നത്. ഷബാത്തിനൊക്കെ ബ്രെഡ് മുറിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവരുടെ കയ്യിലുള്ളത്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ പ്രോഗ്രാം കാണാം. ഇതുണ്ട് 2 തരം കാപ്പിക്കുരുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പൊടിച്ചതും സൈഡിലുണ്ട്. കാപ്പി ഒഴിക്കാനുള്ള ഗ്ലാസ്, അതുപോലെ കാപ്പി സൂക്ഷിക്കുന്ന പാത്രം, പിന്നെ ബ്രെഡ്, പ്രെയറ്, പിന്നെ ആ ആരാണോ ബ്രെഡ് മുറിക്കുന്നത് അവർ ധരിക്കേണ്ട വസ്ത്രം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് പ്രാർത്ഥന. ഇപ്പോൾ അവർ ഉള്ളതിൽ മുതിർന്ന ആളെ ആ ഡ്രസ്സ് ധരിപ്പിക്കുകയാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാപ്പി കുരു അവർ ചൂടാക്കുകയാണ്. אורית זצת, אורית בנתה, תרתו קלה. אמן. ברך אדוני אלוקי ישראל, מלך כל העולם, נותן הנפש בתוך הבשר, אדוני אשר ירד בענני אש על הר סיני, ומתוכם יצאה התורה ועשרת הדיברות. אמן. കാപ്പിക്കുരു മൂത്തതിന് ശേഷം അവർ, ഞാനത് ആദ്യമായിട്ട് കാണുന്നതാണ്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അവരതിൻ്റെ ആ പുക പോകുന്നത് അത് മറ്റുള്ളവർക്ക് സ്മെല്ല് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ചുറ്റിനും കൊണ്ട് ആളുകളെ എല്ലാം കാണിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി ബ്രെഡ് എടുത്തു. ഞാനും ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കി. നമ്മൾ നോർമലി കഴിക്കുന്ന ബ്രെഡ് പോലല്ല, വേറൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെയുള്ള അടുപ്പും അലമാരകളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. മധുരമിടാത്തത് കൊണ്ട് കാപ്പിക്ക് നല്ല കയ്പായിരുന്നു, ഞാൻ കുടിച്ചില്ല. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് എത്യോപ്യക്കാരുടെ ഒരു ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറയാം, അതുപോലെയുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു മലയാളി യഹൂദരുടെ ഹെറിറ്റേജ് സെൻറ്റർ. അതുപോലെ ഇവർ എത്യോപ്യയിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും അവർ ശബാത്തിനൊക്കെ ധരിക്കുന്ന നോർമലായിട്ട് ധരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. എനിക്ക് അതിൻ്റെ പേരും എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതെ. നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടെ ആ സ്ത്രീ അവർ ഇതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടൊന്നുമില്ല. ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവർ സിനഗോഗി പ്രാർത്ഥിക്കാൻ. Thank you.
ഹാബിറ്റാറ്റ് ഫോർ ഹെർബ്സ് ആൻഡ് സ്പൈസസ്. ഓ, ഇവിടെയാണ് കൃഷി നടത്തുന്നത്. എത്തിയപ്പിൻസ് കൃഷി ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. ഭയങ്കര വെയില കണ്ടോ. നമ്മുടെ ഇഞ്ചി. ഇവിടെ എത്തിയോപ്യക്കാർ മെയിനായിട്ടും കൃഷി ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡും കൊടുത്തിട്ടുണ്ട്. ആ ബോർഡിൽ അതെന്താണോ അതിൻ്റെ പേര് ഇംഗ്ലീഷിലും ഹീബ്രുവിലും അംഹാരിക് ലാംഗ്വേജിലുമുണ്ട്. അംഹാരിക് ലാംഗ്വേജ് ആണ് എത്തിയോപ്യൻ ലാംഗ്വേജ്. അതുകൂടാതെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഇംഗ്ലീഷിലുണ്ട്. പിന്നെ അതിൻ്റെ ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി, മുളക്, തുളസി, മുരിങ്ങ, കടുക്, മഞ്ഞൾ, പപ്പായ, ഉലുവ, ഏലക്ക, കാപ്പി, സ്ട്രോബെറി, ഇത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൂടാണ്ടും പലതും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എവിടെ ചെന്നാലും സഫാരി പോയ വീഡിയോ കണ്ടറിയാം. അതിനകത്ത് കൊണ്ടൊരു സാധനം കണ്ട, നമ്മുടെ മുരിങ്ങ നിൽക്കുന്ന കണ്ട. മുരിങ്ങ കോലില്ല, പൂത്തിട്ടേ ഉള്ളൂ. വാവ്, മുരിങ്ങ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, എന്നാന്നറിയില്ല. ബ്ലാക്ക് മസ്റ്റാർഡ്. ആ ഇതാണ് കേട്ടോ, തിരിയുന്നുണ്ടോ? ഇത് ഉണങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ മഞ്ഞൾ കണ്ടോ, ടെർമറിക്. പപ്പായ കണ്ട, പഴുത്ത് നിൽക്കുന്ന പപ്പായ കണ്ടു. ഓൾഡ് വല്ല തൊണ്ടനായ മരമാണ്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവർക്ക് പപ്പായ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ അറിയാണ് ഫെനുഗ്രീക്ക്. കടമോ ഏലക്കാട എന്തോ സംഭവം കേട്ടോ. ഇതുണ്ട് കാപ്പിയുടെ മരം. ഇവിടെ കാപ്പിയുണ്ടോ? സ്ട്രോബെറിയാ ഇത് നോക്കിയാ. സ്ട്രോബെറി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ സ്ട്രോബെറി? സ്ട്രോബെറി കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് വീട് പണിയുന്നത്. ഇത് മണ്ണ് കൊണ്ട് എത്യോപ്യൻസ് എല്ലാം തന്നെ വീടുകൾ ഉണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണ്. ഈ മഡ് ഹൗസിന് പറയുന്ന പേര് ഗോജോ ഹൗസ് എന്നാണ്. ഗോജോ ഹൗസ് എത്യോപ്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവായുള്ള ഒരു പരമ്പരാഗത പാർപ്പിട ഭവനമാണ്. എത്യോപ്യൻ ജൂതന്മാരിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത്. ചുറ്റുപാടിൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പ്രകൃതിദത്ത വസ്തുക്കളിൽ നിന്നാണ് ഈ വീട് ഉണ്ടാക്കുന്നത്. അതായത് ചെളി, കളിമണ്ണ്, ചോളത്തണ്ടുകൾ, ഞാങ്ങണ, മരത്തിൻ്റെ ചില്ലകൾ, ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഇവർ ഈ വീടുണ്ടാക്കുന്നത്. ഒരു മുറി മാത്രമുള്ള താരതമ്യേന ചെറിയ മോഡലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എത്യോപ്യയിലുള്ള വീടുകൾക്കെല്ലാം അടുക്കളയും ഡൈനിങ് ഹാളും സ്വീകരണ മുറികളും ബെഡ്റൂമുകളൊക്കെയുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്. എത്ര വേനലാണെങ്കിലും അകത്ത് നല്ല തണുപ്പാണ്. പിന്നെ വലിയ വലിയ മെഷീൻസ് ഒന്നും ഉപയോഗിച്ച് വീടുകൾ പണിയേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും മനുഷ്യർ അവരുടെ കൈകൊണ്ട് മാത്രം നിർമ്മിക്കുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഡാൻസ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡാൻസ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുറിയാണിത്. ഓരോ വീടുകൾക്കും അതായത് മുറികൾക്കും പ്രത്യേകതയുണ്ട്. നേരത്തെ കണ്ടതുപോലല്ല, ഇതിൻ്റെ റൂഫ് ഓപ്പൺ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്ലോറിൽ ടയറ്, അതായത് നമ്മുടെ വണ്ടികളുടെയൊക്കെ ടയർ ഉപയോഗിച്ചിട്ടാണ് ഫ്ലോറ് പണിതിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് മണ്ണിട്ടിരിക്കുന്നത്. അത് നമുക്ക് പുറത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് ഡാൻസ് കളിക്കുന്ന റൂമായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ വീടുകളുടെ എല്ലാം ചുറ്റിനും ഇത് ഈ റൂമിൻ്റെ അകത്ത് നമുക്കറിയാം ഇരിക്കാനായിട്ട് തന്നെ മണ്ണുകൊണ്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ജനലുകളുണ്ട്. പിന്നെ വിളക്ക് കത്തിച്ച് വെക്കാനായിട്ടുമുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വീടുകളൊക്കെ ഇസ്രായേലിലുള്ളവരും വിദേശത്തുള്ളവരുമായ ജൂതന്മാർ ഒരുമിച്ച് ഉണ്ടാക്കിയ വീടുകളാണ്. ഇവിടെ ഒരു മഡ് ബിൽഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ മാതൃക കൊടുത്തിരിക്കുകയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അത് ഉണ്ടാക്കുന്നതാണോ അത് നമുക്ക് അറിയാനായിട്ട് എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നതെന്ന് മാതൃക കൊടുത്തിരിക്കുന്നതാണെന്ന് അറിയില്ല. ആ സ്ഥലത്താണ് അവർ മണ്ണ് കുഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്രയും സമയം നമ്മൾ കണ്ടത് എത്യോപ്യൻസിൻ്റെ കൾച്ചറുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂടെ അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.